പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മുസ്ലിം വിഭാഗത്തെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുക്കത്ത് തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയുമടക്കം ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ യശസ്സിന് കോട്ടം തട്ടിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുക്കത്ത് തിരുവമ്പാടി നിയോജക മണ്ഡലം ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് മുസ്ലിം വിഭാഗത്തെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ കൊണ്ടുവന്നതാണ്. ഇങ്ങനെയൊരു നിയമം മതനിരപേക്ഷതയെ അംഗീകരിക്കുന്ന രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാവർക്കും തുല്യ പരിരക്ഷ ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ ഒരു വിഭാഗത്തെ ഒഴിവാക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വത്തിൽ നിന്ന് മുസ്ലിമിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു നിയമം മതനിരപേക്ഷത അംഗീകരിച്ച ഒരു രാഷ്ട്രത്തിന് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? രാജ്യത്തെ പൗരർക്ക് എന്നല്ല പറഞ്ഞത്, ഭരണഘടന പറയുന്നത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമാണ്. അത് പൗരരാകാം, പൗരരല്ലാത്തവരുമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ ഉറപ്പു നൽകുകയാണ് ഭരണഘടന. നിങ്ങൾക്ക് പൗരത്വമില്ല എന്നൊരു വിഭാഗത്തോട് പറയുന്നു. ഡൽഹിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ നടന്ന റാലി ബി ജെ പിക്കെതിരായ മുന്നറിയിപ്പായി മാറി. ഇത് കോൺഗ്രസിനും നല്ലൊരു അനുഭവ പാഠമാണ്. ഇ ഡിക്ക് കെജ്രിവാളിനെതിരായ നടപടിക്ക് അവസരമൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ബി ജെ പി തലങ്ങും വിലങ്ങും ഉപയോഗിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയാണ് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായി നോട്ടം വിടുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതര നേതാക്കൾ പ്രതികളാവുമ്പോൾ കോൺഗ്രസ് ഇത്തരം ഏജൻസികൾക്ക് അനുകൂലമായാണ് നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ അന്വേഷണ ഏജൻസികളെല്ലാം പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയാണ്. ഇതാണ് നാം പ്രധാനമായും കാണേണ്ട ഒരു വസ്തുത. നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇ ഡിയുടെയും സി ബി ഐയുടെയും ഇടപെടലിലൂടെ കേസുകളിൽ പ്രതിയായി നിൽക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ പ്രതികളായവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ഇതരായ ആളുകൾ വരുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ആ സമീപനം നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ചേർന്നതല്ല. അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പമാണ് നിൽക്കുന്നത്. 2014 ശേഷം കേന്ദ്രമെടുത്ത കേസുകളിൽ 600% വർധനമാണ് ഉണ്ടായത്. ഇതിൽ 95% പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ്. ഇ ഡി എടുത്ത 121 കേസുകളും സി ബി ഐ എടുത്ത 124 കേസുകളും പരിശോധിച്ചാൽ അത് വ്യക്തമാവും. അതുകൊണ്ടുതന്നെ കോൺഗ്രസ് ഇതര നേതാക്കൾക്കെതിരെ കേസെടുത്ത സമയത്ത് സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരെ കേസിൽപ്പെടുമ്പോൾ അതിനെ പരോക്ഷമായി പിന്താങ്ങുന്ന നിലപാട്, കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന നിലപാട്, ഈ നടപടി ആവശ്യമാണ്, കൂടുതൽ നടപടിയാണ് വേണ്ടത്, അങ്ങനെ നടപടി എടുക്കുന്നില്ല എന്ന് പരസ്യമായി പറയാം, ഇതെല്ലാമാണ് കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപം. അത് ശരിയായില്ല എന്നൊരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് ഉണ്ടായെങ്കിൽ നല്ലത്. ഇന്നലത്തെ റാലിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയാകെ ഇരിക്കുന്നത് നല്ല കാര്യം. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ നമ്മൾ കാണണം. പക്ഷേ ഒരു വാചകം അപ്പോൾ പറയാമായിരുന്നു, ഞങ്ങൾ നേരത്തെ ചെയ്തത് തെറ്റായിപ്പോയി. അത് പറയാനുള്ള ആർജവം കാണിക്കണമായിരുന്നു. ആദ്യഘട്ടത്തിൽ സി എ വിരുദ്ധ സമരങ്ങളിൽ ഒപ്പം നിന്ന കോൺഗ്രസ് പിന്നീട് പിൻവലിഞ്ഞു. ഇത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയിക്കണമെന്നും പൗരത്വ നിയമം നടപ്പാക്കാനുള്ള ചട്ടം പാസാക്കിയപ്പോഴും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം പോലും കണ്ടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം കടുത്ത പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം കേന്ദ്രം അവഗണിച്ചു. ഇതിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തെ തകർക്കാൻ സാധിച്ചിട്ടില്ലെന്നും 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയല്ലെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുക്കത്തെത്തിയ മുഖ്യമന്ത്രിയെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത്. ചടങ്ങിൽ വി കെ വിനോദ് അധ്യക്ഷനായി. ലിൻഡോ ജോസഫ് എം എൽ എ മുഖ്യമന്ത്രിയെ ഷാളണിയിച്ച് സ്വീകരിച്ചു. തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ മോഹനൻ മാസ്റ്റർ, രാജ്യസഭാ അംഗം പി സന്തോഷ് കുമാർ, സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ, ടി വി ബാലൻ, സി കെ ശശീന്ദ്രൻ,
പി ഗഗാറിൻ, ഇ ജെ ബാബു, കെ ബാലൻ മാസ്റ്റർ, മുക്കം മുഹമ്മദ്, വി കുഞ്ഞാലി, ടി വിശ്വനാഥൻ, ടി എം ജോസഫ്, അഡ്വക്കേറ്റ് പി ഗവാസ്, നാസർ പുതുപ്പാടി, സാലിക്കൂടത്തായ്, പി ടി ബാബു, പി കെ കണ്ണൻ, ജോണി എടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.